Hello everyone. This is a video pertaining to the Keam B.Arch admissions, that is Kerala Architecture Admissions 2022. Hence, we would be doing this video completely in Malayalam. Ellavarkkum namaskaram. THiNC Institute inde mattoru YouTube live like swagatham. Innu evening oru 8 o'clock ode Keam B.Arch il namukku register cheyanulla online portal open aayittundu. വെബ്സൈറ്റിന്റെ ലിങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓൾറെഡി ഒരു കീം 2022 ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് അവർ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ വുഡ് റിക്വസ്റ്റ് ദി ഹോസ്റ്റ് ടു പ്ലീസ് ഷെയർ ദാറ്റ് ലിങ്ക് ഇൻ ദി ലൈവ് ചാറ്റ് ബോക്സ്. അപ്പൊ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ലൈവ് സെഷനിൽ നോക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്, ക്വരീസ് ഒക്കെ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഇഫ് യു ആർ എ ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുക ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. മോസ്റ്റ്ലി നിങ്ങൾ എല്ലാവരും പുതിയ യൂസേഴ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് അവിടെ അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു സമ്മറി പേജ് ആണ് നമുക്ക് ബേസിക്കലി കിട്ടുക. അപ്പം ഈ ഒരു പേജിൽ മെയിൻ ആയിട്ട് മുകളിൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാരണം കൂടുതലായിട്ട് പറയുന്നില്ല. ലാസ്റ്റ് ഡേറ്റ് 30th April രജിസ്ട്രേഷന് ഉള്ളത്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 30th April ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ടൈം അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 10th May വരെയാണ് അവർ ആ ഒരു ടൈം നമുക്ക് അവൈലബിൾ ആയിട്ട് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. അവസാന നിമിഷത്തേക്ക് വെക്കാതിരിക്കുക കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ. കാരണം കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മിസ് ഔട്ട് ആയിപ്പോവും, അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള റിസർവേഷൻ ഉണ്ടായിരിക്കും, അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ മിസ്സായിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചിലപ്പം അതിൻ്റെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും, വാലിഡിറ്റി തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന കോളേജ് തന്നെ ഒരുപാട് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റിലേക്ക് വെക്കാതിരിക്കുക. അതിനുശേഷം ബേസിക്കലി അവരിവിടെ തന്നിരിക്കുന്ന ഒരു സമ്മറിയാണ് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന്. അപ്പം ബേസിക്കലി ഇതിൽ 5 steps ആണ് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് 1 രജിസ്ട്രേഷൻ ആണ്. 2nd നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. 3rd അപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക. 4th ഇമേജസും സർട്ടിഫിക്കറ്റ്സും. ഇമേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അങ്ങനത്തെ ഇമേജസും, പിന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അഥവാ എലിജിബിൾ ആയിട്ടുള്ള റിസർവേഷൻസ് എല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക. ലാസ്റ്റ് എക്നോളജ്മെന്റ് ആയിട്ട് അത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ടും ഇപ്പം ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം അടുത്തതായി പിന്നെ ഡിക്ലറേഷൻസ് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പം രജിസ്ട്രേഷന് പോകുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർലി ഫങ്ഷനിങ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി, പിന്നെ നിങ്ങളുടെ 10th മാർക്ക് ലിസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള 10th മാർക്ക് ലിസ്റ്റ് എന്നിവിധ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടതാണ്. അതൊക്കെ സ്പെല്ലിംഗ് തെറ്റിക്കാതെ തന്നെ വളരെ ക്ലിയർ ആയി എക്സാക്ട് ആയിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നീടൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഡിഫിക്കൽട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പറൊക്കെ സൂക്ഷിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുക്കാം, നിങ്ങളുടെ പാരന്റ്സിന്റെ കൊടുക്കാം. അൾട്ടിമേറ്റ്ലി ഏത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം JEEക്കൊക്കെ കൊടുത്തപ്പം ഒരു സ്റ്റുഡന്റ് ഇൻകമ്മിങ് മെസ്സേജസ് ഇല്ലാത്തൊരു മൊബൈൽ നമ്പറാണ് കൊടുത്തത്. അപ്പൊ അതില് ഫണ്ടമെന്റലി നമ്മളിത് കൊടുക്കുന്നത് തന്നെ OTP വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇൻകമ്മിങ് മെസ്സേജസ് വരാത്ത മൊബൈലിലൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് പിന്നീട്. ഓക്കെ, അപ്പൊ ഇമെയിൽ അഡ്രസ്സും ഇതൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഇത് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൂടെ എൻ്റർ ചെയ്ത് പേരും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും എല്ലാം കാണിക്കും. അത് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു 1-time പാസ്വേഡ് OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ഇതൊക്കെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളർ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. ഐ വുഡ് ബി വെരി ഹാപ്പി ടു ആൻസർ ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിനുശേഷം 1-time പാസ്വേഡ് എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് കിട്ടും. വെൽക്കം, നിങ്ങളുടെ പേരെന്താണോ അത് പ്ലസ് ഇവിടെ ഒരു അപ്ലിക്കേഷൻ നമ്പർ. ഇതിപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ആക്ച്വലി ഇത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു അപ്ലിക്കേഷൻ നമ്പറും കൂടെ അവർ അവൈലബിൾ ആക്കി തരും. അത് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നിങ്ങൾ.
അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത്. നിങ്ങളിത് ഫില്ല് ചെയ്യുന്ന നേരത്തോ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളിത് ഫില്ല് ചെയ്ത് തരണം എന്നുണ്ടെങ്കിലും വി ആർ റെഡി ടു ഡു ദാറ്റ്. അപ്പം ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ 8086111216 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താലും മതി. വി വുഡ് ബി ഹാപ്പി ടു റെസ്പോണ്ട്. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു EWS സർട്ടിഫിക്കറ്റിനെ പറ്റിയും OBC NCLT സർട്ടിഫിക്കറ്റിനെ പറ്റിയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു സ്റ്റുഡൻസ്. അപ്പം അതെല്ലാം ഇപ്പോഴേ അതിൻ്റെ ഡോക്യുമെന്റ്സിന്റെ പുറകെ നമ്മൾ പോകുന്നത് നന്നായിരിക്കും. ഒരുപാട് സ്റ്റുഡൻസിന് എക്സാംസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നു അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ചെയ്യാനുള്ളത്. ഏറ്റവും ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്മുടെ ഡീറ്റെയിൽസ്, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പേരും ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുക്കുക, രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പിന്നെ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇതിൽ ഈ ഒരു സ്റ്റെപ്പാണ് പ്രത്യേകിച്ച് ആർക്കിടെക്ചർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് ഞാൻ പറയുക. കാരണം ഇതിൽ നിങ്ങൾ ആർക്കിടെക്ചർ കോഴ്സ് സെലക്ട് ചെയ്യണം. അപ്പം എനി വൺ ആൻഡ് എവറി വൺ ഹൂ ഇസ് ഇൻട്രസ്റ്റഡ് ടു ഡു ആർക്കിടെക്ചർ കോഴ്സ് ഓഫ് 5 years ഇൻ കേരള ഫ്രം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അഥവാ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്കീം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ ആർക്കിടെക്ചർ കോഴ്സ് ചൂസ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് എഴുതുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, സൈഡ് ബൈ സൈഡ് ആർക്കിടെക്ചർ നോക്കുന്നുണ്ടായിരിക്കും. അപ്പം എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇവിടെ ഇത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ഇതിൽ ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ഇവര് ചെക്ക് ബോക്സസ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആർക്കിടെക്ചർ എന്തായാലും ചെക്ക് ഇൻ ചെയ്യുക. അതുപോലെ തന്നെ ആർക്കിടെക്ചറിന് സെപ്പറേറ്റ് ആയിട്ടൊരു എക്സാം നടത്തുന്നില്ല കീം. കീമിലേക്ക് നമുക്ക് കീം വഴി നമുക്ക് കേരളത്തിലെ കോളേജസിലേക്ക് ആർക്കിടെക്ചറിന് അഡ്മിഷൻ വേണമെങ്കിൽ നാറ്റ എന്ന് പറയുന്ന എക്സാമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആർക്കിടെക്ചർ മാത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം സെൻറ്റർ ചോയ്സിൽ നിങ്ങൾക്ക് ഒന്നും ക്ലിക്ക് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ പറ്റില്ല. കാരണം കീം സെപ്പറേറ്റ് ആയിട്ട് ആർക്കിടെക്ചറിന് ഒരു എൻട്രൻസ് എക്സാം നടത്തുന്നില്ല. അപ്പം നിങ്ങൾ പാനിക് ആവരുത്. അത് ബേസിക്കലി ഇതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ റീസൺ ഇതാണ്. അപ്പം എല്ലാവരും ആർക്കിടെക്ചർ ചെക്ക് ഇൻ ചെയ്യുക, അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റെപ്പ് ടൂവിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ജെൻഡർ, നാഷണാലിറ്റി, നിങ്ങളുടെ അഡ്രസ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സ്റ്റെപ്പ് ടൂവിൽ നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു പ്രാവശ്യം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് ഫൈനലൈസ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. ആ സേവ് ആൻഡ് ഫൈനലൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം സേവ് ആൻഡ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ബ്രേക്ക് എടുത്ത് പിന്നീട് ലോഗിൻ ചെയ്ത് ഈ പ്രിവ്യൂ ഒന്നും കൂടെ നോക്കി അത് കറക്റ്റ് ആണോ, എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. കാരണം ഇത് ഒരു പ്രാവശ്യം ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈവൻ ഞാൻ ഇതിൻ്റെ പുറകിലത്തെ സ്ലൈഡിൽ പറഞ്ഞ കോഴ്സസ്, നമ്മളൊരു പ്രാവശ്യം കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക. അതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾക്ക് അതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്, ഞാനതിൻ്റെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഡോക്യുമെന്റ്സ് ടു ബി അപ്ലോഡഡ്, ഡോക്യുമെന്റ്സിൽ ഒരുപാട് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതല്ല. ഇപ്പം പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിയും SSLC റിലവൻ്റ് ആയിട്ടുള്ള പേജ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന പേജ്, ഇതൊക്കെയാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്. പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള നേറ്റിവിറ്റി തന്നെ അവൈലബിൾ ആണ്. ഇപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നേറ്റിവിറ്റി ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അത് ക്ലാസ് 6.1.1 ഇൻഫർമേഷൻ ബ്രോഷറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതുപോലെ വളരെയധികം ചോദ്യം വന്ന ഒരു ഭാഗമാണ് ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് ഏതാണ് എന്നൊക്കെ. വില്ലേജ് ഓഫീസറുടെ നിന്ന് വാങ്ങേണ്ടതായിട്ടുള്ള പേരും സിഗ്നേച്ചറും കൂടെ വാങ്ങേണ്ടതായിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് NX 26-27 കിടക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ബ്രോഷറിൻ്റെ, കീമിൻ്റെ ഇൻഫർമേഷൻ ബ്രോഷറിൻ്റെ. അത് പ്രിന്റഡ് പേജ് നമ്പർ 212. അതിൽ നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം സിഗ്നേച്ചർ ആൻഡ് നെയിം ഓഫ് ദി വില്ലേജ് ഓഫീസർ വെച്ചിട്ടാണ് നിങ്ങളത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൂടാതെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC ST സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളത് തഹസിൽദാറിൻ്റെതാണ് വാങ്ങിക്കേണ്ടത്. ഇതൊക്കെ ഏത് ഓഫീസറുടേതാണ് വാങ്ങേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അതത് ഓഫീസറിൻ്റെന്ന് തന്നെയല്ലേ നിങ്ങൾക്കത് കിട്ടുന്ന, ഫൈനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം അതത് ഓഫീസറിൻ്റെന്ന് തന്നെയല്ലേ കിട്ടുന്നത് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റിൽ റിജക്ട് അടിച്ച് പിന്നെയും അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അവർ ആ വിൻഡോ പ്രൊവൈഡ് ചെയ്യില്ല, ചിലപ്പം റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി
ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റില് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റീഐറ്ററേറ്റ് ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന്, കീമിന് സെപ്പറേറ്റ് ആയിട്ടൊരു ബിആർക്ക് എൻട്രൻസ് എക്സാം ഇല്ല. അപ്പൊ കീം വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നാറ്റ എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത്. നാറ്റയുടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ബ്രോഷറും അതിന്റെ അപ്ലിക്കേഷൻ ഫോമുകളുടെ ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ്, കേരളത്തിലെ ഗവൺമെന്റ് കോളേജസോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിലൊക്കെ നിങ്ങൾക്ക് മെറിറ്റ് വഴി സീറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യേണ്ടതാണ് കീം. നാറ്റ ഇപ്പൊ ചിലർക്ക് നാറ്റിനെ പറ്റി ഓൾറെഡി ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നാറ്റ വഴി ഞങ്ങൾക്ക് പിന്നീട് അപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കീം വഴി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ഒരു മൂന്ന് പോയിന്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തതാണ്. അതൊന്നും കൂടെ റീഐറ്ററേറ്റ് ചെയ്യുന്നു. ഇതാണ് അപ്ലിക്കേഷൻ ഫീ, നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ. അപ്ലിക്കേഷൻ ഫീ രണ്ട് രീതിക്കാണ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചലാൻ യൂസ് ചെയ്തിട്ട് പെർട്ടിക്കുലർ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡ് ഓഫീസസും സബ് പോസ്റ്റ് ഓഫീസസും കൊടുത്തിട്ടുണ്ട്. ആ ഓഫീസസിൽ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാറ്റ ജെഇ പേപ്പർ ടു ക്ലാസ്സസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്, ബാച്ചസ് തുടങ്ങിയിട്ടുണ്ട്, ഇനിയും ഫെർദർ ബാച്ചസ് വരുന്നുണ്ട്. എക്സാം 12th സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന്റെ എക്സാംസ് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് ബാച്ചസ് തുടങ്ങുന്നുണ്ട്. ബാച്ചസ് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, 8086111216. ഇപ്പൊ വേറെ ഓക്കെ, പ്രോസ്പെക്ടസിന്റെ ലിങ്കും കൂടെ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്രോസ്പെക്ടസ് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് അതിന്റെ ഫൈനൽ ക്ലാരിഫിക്കേഷൻ വരുന്നത്. അഥവാ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ വേറെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലത്തെ അടുത്ത അപ്ഡേറ്റ്സ് വരുമ്പം നമ്മൾ എന്തായാലും ലൈവ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇനി ഈ വീഡിയോന്റെ റെക്കോർഡഡ് സെഷൻ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ either you can contact us, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യാനാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് വുഡ് ബി ഇറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെഷൻ ഫ്രം THiNC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അൻടിൽ വി സീ ഇൻ ദി നെക്സ്റ്റ് വൺ, താങ്ക് യു എവറി വൺ. താങ്ക് യു ഹോസ്റ്റ്.